ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസം രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന അധ്യായത്തിലെ വർഗ പ്രശ്നങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രവർത്തനങ്ങൾ നോക്കാം. സമചതുരാകൃതിയായ ഒരു മൈതാനത്തിനു ചുറ്റും 2 മീറ്റർ വീതിയിലൊരു പാതയുണ്ട്. മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിന്റെ പരപ്പളവ് 1225 ചതുരശ്ര മീറ്റർ ആണ്. മൈതാനത്തിന്റെ പരപ്പളവ് എത്രയാണ്? ചോദ്യത്തിൽ പറയുന്നത് സമചതുരാകൃതിയായ ഒരു മൈതാനമുണ്ട്, അതിനു ചുറ്റും ഒരു നടപ്പാതയുമുണ്ട്. ഈ നടപ്പാതയും മൈതാനവും ചേർന്നാൽ കിട്ടുന്നതും ഒരു സമചതുരം തന്നെയാണ്. അതിന്റെ പരപ്പളവാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മൈതാനത്തിന്റെ മാത്രം പരപ്പളവാണ്. മൈതാനം സമചതുരാകൃതിയിലാണ്. അതിൻ്റെ പരപ്പളവ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തറിയണം? മൈതാനത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അറിയണം അല്ലേ? അപ്പം നമുക്ക് ഇതൊന്നൊരു ഏകദേശ ചിത്രം വരച്ച് പ്രവർത്തനം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശ ചിത്രമാണിത്. ഇത് മൈതാനം, അതിൻ്റെ ചുറ്റുമുള്ള നടപ്പാതയാണിത്. 2 മീറ്റർ വീതിയിലാണ് നടപ്പാത. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മൈതാനത്തിന്റെ പരപ്പളവാണ്. ഈ നീല നിറത്തിലുള്ള സമചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് നമ്മൾ ഈ മൈതാനത്തിന്റെ പരപ്പളവ് കണ്ടെത്തണം. അപ്പൊ നമുക്ക് പരപ്പളവ് കണ്ടെത്തണമെങ്കിൽ മൈതാനത്തിന്റെ ഒരു വശത്തിന്റെ നീളം അറിയണം. നമുക്ക് അറിയാത്തത് കൊണ്ട് അതിനെ എക്സ് എന്നെടുക്കാം. മൈതാനത്തിന്റെ ഒരു വശത്തിന്റെ നീളം എക്സ് എങ്കിൽ ഈ വലിയ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? ഇവിടെ മുതൽ ഇവിടം വരെ ഇതേ നീളം തന്നെയാണ്. അപ്പോൾ അത് എക്സ് തന്നെ ആയിരിക്കും. ഇങ്ങോട്ടും 2 മീറ്റർ, ഇവിടേക്കും 2 മീറ്റർ. അപ്പോൾ അതാ ഈ നീളവും ഈ നീളവും 2 മീറ്റർ വീതമാകുമ്പോൾ ഇത്രയും കൂട്ടിയാൽ 4. അതായത് മൈതാനത്തിന്റെ ഒരു വശം എക്സ് മീറ്ററും നടപ്പാത ചേരുന്ന സമചതുരത്തിന്റെ ഒരു വശം എക്സ് പ്ലസ് 4 മീറ്ററും ആയിരിക്കും. മൈതാനത്തിന്റെ ഒരു വശം എക്സ് എന്നെടുത്തു. മൈതാനവും നടപ്പാതയും ചേർന്ന സമചതുരത്തിന്റെ ഒരു വശം എക്സ് പ്ലസ് 4 എന്ന് പറഞ്ഞാൽ ഇതിലെ വലിയ സമചതുരമാണോ അത്? അതിന്റെ ഒരു വശം എക്സ് പ്ലസ് 4 എന്നും എടുത്തു. ഈ വലിയ സമചതുരത്തിന്റെ പരപ്പളവ് 1225. സമചതുരത്തിന്റെ പരപ്പളവിനെ നമ്മൾ വശം സ്ക്വയർ എന്നാണ് പറയാറ്. ഇവിടത്തെ വശം വലിയ സമചതുരത്തിന്റെ ഒരു വശം എക്സ് പ്ലസ് 4 അല്ലേ? അപ്പോൾ അതിൻ്റെ വർഗം സമം 1225 എന്ന് എഴുതാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളവും എക്സ് പ്ലസ് 4 തന്നെ ആയിരിക്കും. കാരണം സമചതുരമാണ്, അപ്പം എല്ലാ വശങ്ങൾക്കും ഒരേ നീളം ആയിരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് പ്ലസ് 4 വർഗം സമം 1225. ഇപ്പോൾ നമ്മൾ ചോദ്യത്തിൽ നിന്നും ഒരു വർഗത്തിൻ്റെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ചോദ്യത്തിലെ പ്രശ്നത്തെ വർഗരൂപത്തിൽ എഴുതി. നമ്മൾ പഠിക്കുന്നത് വർഗ പ്രശ്നങ്ങളാണ്. ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു വർഗ രൂപം ലഭിക്കും. ഇനി ഇതിനെ ക്രിയ ചെയ്ത് നമ്മൾ എക്സിന്റെ വില കണ്ടെത്തിയാൽ അതായിരിക്കും മൈതാനത്തിന്റെ ഒരു വശം. ഇനി എങ്ങനെ ഇതിനെ ക്രിയ ചെയ്യുമെന്ന് നോക്കാം. എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ സമം 1225. ഇതിന്റെ വർഗം ഇവിടെ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ ലഭിക്കുക എക്സ് പ്ലസ് 4 സമം ഈ ഭാഗത്ത് സമത്തിന്റെ ഒരു സൈഡിലുള്ള വർഗം പോയാൽ സമത്തിന്റെ മറുഭാഗത്ത് എന്ത് വരും? റൂട്ട് വരും അല്ലേ? 1225 റൂട്ടിലാവും. ഇനി 1225 റൂട്ട് എത്രയാണെന്ന് അറിയണം. അത് 35. അതായത് 1225 റൂട്ടാണ് 35, അല്ലെങ്കിൽ 35 വർഗമാണ് 1225. അപ്പൊ നമുക്ക് കിട്ടിയത് എക്സ് പ്ലസ് 4 സമം 35 എന്നാണ്. എങ്കിൽ എക്സ് സമം നമുക്ക് എന്തെഴുതാം? ഈ പ്ലസ് 4 35 അടുത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ മൈനസ് 4 എന്നാവും. കുറച്ചാൽ 31 എന്ന് കിട്ടും. എക്സിന്റെ വിലയാണ് 31. എക്സ് എന്ന് പറയുന്നത് മൈതാനത്തിന്റെ ഒരു വശമല്ലേ? അപ്പോൾ ഈ ഉള്ളിലുള്ള സമചതുരത്തിന്റെ ഒരു വശമാണ് 31. ഇനി നമുക്ക് മൈതാനത്തിന്റെ പരപ്പളവ് നോക്കാം. മൈതാനത്തിന്റെ ഒരു വശം എക്സ്, അത് 31. ഇപ്പൊ 31 മീറ്റർ ആണ് ഈ മൈതാനത്തിന്റെ ഒരു വശത്തിന്റെ നീളം. എങ്കിൽ അതിന്റെ പരപ്പളവ് വശം സ്ക്വയർ 31 വർഗം. 31 31 കൊണ്ട് ഗുണിക്കുക. അപ്പൊ കിട്ടുന്നത് 961. അപ്പൊ ഈ മൈതാനത്തിന്റെ പരപ്പളവ് 961 ചതുരശ്ര മീറ്റർ ആണ്. ഓക്കെ,
അടുത്തൊരു ചോദ്യം, 2, 5, 8 എക്സെട്ര എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. പക്ഷെ ഈ ചോദ്യത്തിൽ പറയുന്നു ഈ ശ്രേണിയിൽ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500 എന്നാണ്. അപ്പോഴും ഇത് വർഗ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 2, 5, 8 എന്നതൊരു സമാന്തര ശ്രേണിയാണ്. ആദ്യ പദം 2 പൊതു വ്യത്യാസമാണ്. 2നോട് 3 കൂട്ടുന്നു 5, 5നോട് 3 കൂട്ടുന്നു 8 അല്ലേ. അപ്പോൾ പൊതു വ്യത്യാസം 3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സമാന്തര ശ്രേണിയിലെ ഏതോ ഒരു പദത്തിന്റെ വർഗം 2500 ആണ്. അത് എത്രാമത്തെ പദം എന്നാണ് അറിയേണ്ടത്. അങ്ങനെ പദം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം നോക്കേണ്ടേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എണ്ണാം പദം എക്സ് എൻ കാണാം. എങ്ങനെ എണ്ണാം പദം കാണും? എണ്ണാം പദം കാണാനുള്ള വഴി എൻ ഡി പ്ലസ് എക്സ് വൺ മൈനസ് ഡി. ഇനി എൻ അതുപോലെ ഇടാ. ഡി എന്ന് പറയുന്നത് 3 കൂട്ടണം എക്സ് വൺ 2 മൈനസ് 3. അതായത് എന്നും 3 കൂടെ ഗുണിച്ചാൽ 3 എൻ. 2ൽ നിന്ന് 3 കുറയ്ക്കുക, അപ്പൊ -1 എന്ന് കിട്ടും. അതായത് ഈ സമാന്തര ശ്രേണിയുടെ എണ്ണാം പദമാണ് 3 എൻ മൈനസ് 1. ഇവിടെ എന്നിന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നാമത്തെ പദം കിട്ടും. എന്നിന് 2 കൊടുത്താൽ 2ാമത്തെ പദം. ഓക്കെ, അപ്പൊ ഇതാണ് എണ്ണാം പദം. ഇനി ഈ പദത്തിന്റെ വർഗമാണ് നമുക്ക് തന്നിരിക്കുന്ന 2500. അതായത് 3 എൻ മൈനസ് 1 അതിന്റെ വർഗം സമം 2500 എന്ന് എഴുതാം. 3 എൻ മൈനസ് 1 വർഗമാണ് 2500. കാരണം എത്രാമത്തെ പദമാണെന്നാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. ഏതോ ഒരു പദമാണിത്, ഇതിന്റെ വർഗമാണ് 2500. എത്രാമത്തെ പദം എന്ന് കണ്ടെത്താൻ ഇതിലെ എന്നിന്റെ വില കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്നിന്റെ വില കണ്ടെത്തുന്നു. അതിനെന്ത് ചെയ്യാം? ഇതൊരു വർഗപദം 2500. അപ്പൊ ഇതിലെ വർഗം ഒഴിവാക്കിയാൽ 3 എൻ മൈനസ് 1 എന്ന് വരും. സമത്തിന്റെ അപ്പുറത്ത് 2500, ഇവിടുത്തെ വർഗം കളഞ്ഞാൽ ഇപ്പുറത്ത് റൂട്ട് വരും. അപ്പൊ 3 എൻ മൈനസ് 1 സമം 2500 റൂട്ട് എത്രയാണ്? 25 റൂട്ട് എത്രയാണ്? 5. പിന്നെ 2 0, അതിന് 1 0 എഴുതാം. അതായത് 50 വർഗമാണ് 2500. 50 ഗുണിക്കണം 50 ആണ് 2500. എങ്കിൽ 2500 റൂട്ടാണ് 50 എന്ന് പറയാം. ഇനി നമുക്ക് 3 എൻ സമം എങ്ങനെ എഴുതാം? ഈ -1 അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പോൾ 50 + 1 എന്നാവും 51. 3 എൻ സമം 51 ആണെങ്കിൽ എൻ സമം നമുക്ക് എങ്ങനെ എഴുതാം? 51 3നപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഹരിക്കണം എന്നാവും. 51നെ 3 കൊണ്ട് ഹരിക്കുക. 5ൽ 3 1 തവണ, 1 3 3. 5ൽ നിന്ന് 3 കുറച്ചാൽ 2, 1നിറക്കിട്ടു 21 ആവും. 21ൽ 3 7 തവണ, 7 × 3 21, അപ്പോൾ 17 എന്ന് കിട്ടും. അതായത് ഈ സമാന്തര ശ്രേണിയിലെ 17ാമത്തെ പദത്തിന്റെ വർഗമാണ് 2500. സമാന്തര ശ്രേണി 2, 5, 8 എന്ന് അങ്ങനെ എഴുതി പോകുമ്പോൾ 17ാം സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയുടെ വർഗമായിരിക്കും 2500. അടുത്ത ചോദ്യം, വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു പദ്ധതിയിൽ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ 2205 രൂപയായി. പലിശ നിരക്ക് എത്ര ശതമാനമാണ്? പലിശയുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ? കൂട്ടുപലിശയും സാധാരണ പലിശയും എല്ലാം നമ്മൾ കാണാൻ പഠിച്ചത് 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താം? കൂട്ടുപലിശയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണത്? നിക്ഷേപിച്ച തുക പിയും കൂട്ടുപലിശ നിരക്ക് 6% ആയാൽ എൻ വർഷം കൊണ്ട് പലിശയടക്കമുള്ള മുതലിനെ സൂചിപ്പിക്കുന്നത് എ സമം പി ഇൻറ്റു 1 × 6/100 ഹോൾറേസ്റ്റു എൻ എന്നാണ്. ഈ ഒരു ഇക്വേഷൻ കൂട്ടുപലിശ നിരക്കിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് നിക്ഷേപിച്ച തുകയെ സൂചിപ്പിക്കുന്നു,
എൻ വർഷങ്ങളുടെ എണ്ണത്തെയും ആർ പലിശ നിരക്കിനെയും സൂചിപ്പിക്കുന്നു. എ എന്ന് പറയുന്നത് പലിശയടക്കമുള്ള മുതലാണ്. നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞ് നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ പലിശയും മുതലും ഉള്ള ഒരു തുകയുണ്ടാകും. അതാണ് എ എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ചോദ്യത്തിലെ പലിശ നിരക്ക് ആർ എത്ര ശതമാനമെന്ന് കണ്ടെത്താം. നമ്മുടെ ഇക്വേഷൻ എ സമം പി ഇൻറ്റു 1 × 6/100 ഹോൾ റെസ്റ്റ് എൻ. പി നിക്ഷേപിച്ച തുക 2000, 2 വർഷം, അതാണ് എൻ. തിരിച്ചു കിട്ടിയ തുക 2205. കൂട്ടുപലിശയിൽ പണം നിക്ഷേപിച്ചു, 2 വർഷം കഴിഞ്ഞപ്പോൾ 2205 രൂപ കിട്ടി എങ്കിൽ ആ ബാങ്കിൽ പലിശ നിരക്ക് കാണാം, അതായത് ആറാണ് നമുക്ക് ഇന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ തന്നിട്ടുള്ള വിവരങ്ങളെ കൊടുക്കുക. എയുടെ സ്ഥാനത്ത് 2205 സമം പി എന്ന് പറഞ്ഞാൽ 2000 ഇൻറ്റു 1 × 6 നമുക്കറിയില്ല, അത് അതുപോലെ ഇടുക. എന്ന് പറയുന്നത് 2205 സമം 2000 ഇൻറ്റു 1 × 6/100 ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് ആറിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രിയ ചെയ്യാൻ എളുപ്പത്തിനായി 2000 2205 അടുത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ ഗുണനക്രിയയാണ്, അത് പുറത്തേക്ക് എത്തുമ്പോൾ എന്താവും? ഹരണക്രിയ. അപ്പൊ ഈ ഒരു ടേമാണ് ആദ്യം എഴുതുന്നത്, 1 × 6/100 ഹോൾ സ്ക്വയർ സമം 2205/2000. ഓക്കെ, ഇനി ഈ 100 × 1 ഗുണിക്കുക. അപ്പൊ 100 × 6/100 എന്ന് പറഞ്ഞാൽ ഈ ടേമിന് മൊത്തം 100 എന്ന ഛേദം വരുത്തി. സ്ക്വയർ സമം 2205/2000. ഓക്കെ, ഇനി ഇവിടെ 100 വർഗമുണ്ട്, 100 + 6 അതിനും വർഗമുണ്ട്. നമുക്ക് ക്രിയ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 100 + 6 ഹോൾ സ്ക്വയർ സമം 2205/2000. 100 വർഗത്തിനെ നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ 100 ഛേദമാണ്, അപ്പൊ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? അത് അംശത്തിലേക്ക് എത്തും, അപ്പൊ ഇൻറ്റു എന്നാവും. അപ്പൊ ഈ 100 വർഗമാണ് ഈ 2 എണ്ണമാക്കി ഇവിടെ എഴുതിയത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്രിയ ചെയ്യാം. ഇതിനെ ക്രിയ ചെയ്യാൻ 100 ലെ 2 0 താഴത്തെ ഈ 2 0 വെട്ടി കളയാം. മുകളിന്ന് ഈ 100 ലെ 1 0 താഴത്തെ ഈ 1 0 വെട്ടാം. ബാക്കി ഇവിടെ 10 ഇവിടെ 2, 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. ബാക്കി ഇവിടെ വരുന്നത് 2205 × 5. ഇവിടെയോ 100 + 6 അതിൻ്റെ വർഗം. ഇതിനൊന്ന് ക്രിയ ചെയ്താൽ എത്ര വരും? 100 × 6 സമം 11025. ഇവിടത്തെ വർഗം കളയുമ്പോൾ ഇപ്പുറത്ത് റൂട്ട് വരും, √11025. ഇനി ഇതിൻ്റെ റൂട്ട് എങ്ങനെ കാണും? ഇതിൻ്റെ റൂട്ട് വില കാണാൻ ഇതുപോലെ ഒരു ഹരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ രീതിയിൽ ഹരിച്ചാൽ ഇതിൻ്റെ റൂട്ട് വില കിട്ടും. ഇതിനെ നമുക്ക് 5 ഹരിക്കാം. 1 പോവില്ല, 11 തവണ 2 × 5 = 10. ശിഷ്ടം 1 0 ചേരുമ്പോൾ 10 10ൽ 5 2 തവണ. 2ൽ 5 പോവില്ല, 0 ഇടുക. 25ൽ 5 5 തവണ. വീണ്ടും നമുക്ക് 5 ചെയ്യാം. 2ൽ 5 പോവില്ല, 22ൽ 5 4 തവണ. ശിഷ്ടം ഇവിടെ 2 2ഉം 0 ചേരുമ്പോൾ 20. 20ൽ 5 4 തവണ. 5ൽ 5 1 തവണ. ഇനി ഇതിന് 5 ചെയ്യാൻ പറ്റില്ല, 3 ചെയ്യാം. 4ൽ 3 1 തവണ. ശിഷ്ടം 1, അത് 4 ചേരുമ്പോൾ 14 14ൽ 3 4 തവണ. 4 × 3 = 12. ശിഷ്ടം 2 ആ 2 1 ചേരുമ്പോൾ 21 21ൽ 3 7 തവണ. വീണ്ടും 3 ചെയ്യുകയാണെങ്കിൽ 4 × 3 = 12. 14ൽ 12 പോയാൽ ബാക്കി 2. 2ഉം 7ഉം ചേരുമ്പോൾ 27. 27ൽ 3 9 തവണ. 49 49ൽ 7 നമുക്ക് ചെയ്യാൻ പറ്റുക. 7 × 7 49. ഇനി നമുക്കിതിനെ റൂട്ട് ഓഫ് 2 5 2 3 2 7. 5 × 5 × 3 × 3 × 7 × 7 എന്നെഴുതാം. റൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംഖ്യകൾ വന്നാൽ നമുക്ക് ഓരോ സംഖ്യകളെ പുറത്തേക്കെടുക്കാം. 2 5 നിന്ന് 1 5 പുറത്തേക്കെടുക്കാം.
രണ്ട് മൂന്നിൽ നിന്ന് ഒരു മൂന്നിനെ പുറത്തെടുക്കാം, രണ്ട് ഏഴിൽ നിന്ന് ഒരു ഏഴിനെ പുറത്തെടുക്കാം. ഇനി ഇവ ഗുണിക്കാം. മൂന്നും ഏഴും ഗുണിച്ചാൽ ഇരുപത്തിയൊന്ന്, ഇരുപത്തിയൊന്നും അഞ്ചും കൂടെ ഗുണിച്ചാൽ 105. അതായത് റൂട്ട് ഓഫ് 11025 എത്രയാണ്? 105. 6 കൂട്ടണം 100, അതാണ് 105. അങ്ങനെയാണെങ്കിൽ 6 = നമുക്ക് എങ്ങനെ എഴുതാം? 105. ഈ 100-നപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ കുറയ്ക്കണം 100 എന്നാവും, കുറച്ചാൽ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പൊ 6 = എന്താണ്? 5% എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ പലിശ നിരക്ക്, കൂട്ടുപലിശ നിരക്ക് 5% ആണ്.